Hi students, welcome back to Bosco Campus Vision. This is the lecture 60 on Marketing Management. I am Rishmi, Assistant Professor, Department of Commerce, Don Bosco College, Kottayam. In the last session, we have learned about three points of factors influencing promotion mix. Now, we move to the fourth point of factors influencing promotion mix, that is market penetration. A product having good market penetration is well known to the buyers. In that situation, middlemen are motivated to spend more on advertising. Market penetration ulla or product anengil theerchiyayittum aa product ne patti buyers ne nalla bodham undayi nalla arivu gaana aa product enganeyaanannu adinte velaye kurichum aa product inde quality ne kurichum features adinte usage angane ella karyangale kurichum അതിൻ്റെ ബയേഴ്സിനെ നന്നായിട്ട് അറിയാമായിരിക്കും. സോ അങ്ങനെയുള്ള ഈ ഒരു സിറ്റുവേഷനിൽ മിഡിൽമെൻ ആർ മോട്ടിവേറ്റഡ് ടു സ്പെൻഡ് മോർ ഓൺ അഡ്വർടൈസിങ്. അഡ്വർടൈസിങ്ങിൽ കൂടുതലായിട്ട് സ്പെൻഡ് ചെയ്യാനായിട്ട് മിഡിൽമെൻസിനെ മോട്ടിവേറ്റ് ചെയ്തിരിക്കണം. നെക്സ്റ്റ് വൺ ഈസ് മാർക്കറ്റ് സൈസ്. If there is limited number of buyers, direct selling is enough. അപ്പം മാർക്കറ്റ് സൈസ് നോക്കിയിട്ടായിരിക്കണം ഇനി അടുത്ത ഒരു പ്രൊമോഷൻ മിക്സ് നമ്മൾ ചൂസ് ചെയ്യേണ്ടുന്നത്. അപ്പം മാർക്കറ്റ് സൈസ് ബിഗ്ഗർ ആണെന്നുണ്ടെങ്കിൽ അതിനനുസൃതമായിട്ടുള്ള പ്രൊമോഷൻ സ്ട്രാറ്റജീസ് അഡോപ്റ്റ് ചെയ്യണം. അഡ്വർടൈസിങ് ഒക്കെ അത്രയും ബിഗ്ഗർ മാർക്കറ്റ് ആണെങ്കിൽ അവിടേക്ക് റീച്ച് ചെയ്യുന്ന രീതിയിലേക്ക് എത്തിക്കണം. അതേസമയം സ്മോളർ സൈസ്, അതായത് സ്മോളർ നമ്പർ ഓഫ് ബയേഴ്സ് ആണ് ആ ഒരു പർട്ടിക്കുലർ മാർക്കറ്റിൽ ഉള്ളതെങ്കിൽ തീർച്ചയായിട്ടും ഡയറക്റ്റ് സെല്ലിംഗ് ആയിരിക്കും ഏറ്റവും അഭികാമ്യമായിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് പ്രൊമോഷൻ മിക്സിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അതിൽ നമ്മൾ 5 points ഇതുവരെ ഡിസ്കസ് ചെയ്തു. നേച്ചർ ഓഫ് ദ പ്രോഡക്റ്റ്, ഒരു പ്രോഡക്റ്റിൻ്റെ സ്വഭാവ സവിശേഷതകൾ അനുസരിച്ച് പ്രൊമോഷൻ മിക്സ് മാറ്റങ്ങളുണ്ടായിരിക്കും. ദെൻ നേച്ചർ ഓഫ് ദ മാർക്കറ്റ്. ദെൻ നേച്ചർ ഓഫ് ദ മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡസ്ട്രിയൽ മാർക്കറ്റ് ആകാം, കൺസ്യൂമർ മാർക്കറ്റ്, അതിൻ്റെ ബേസിലാണ് മാർക്കറ്റ് നേച്ചർ ഓഫ് ദ മാർക്കറ്റ് പറഞ്ഞിരിക്കുന്നത്. ദെൻ തേർഡ് വൺ സ്റ്റേജസ് ഇൻ ദ പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ, ഫോർത്ത് വൺ മാർക്കറ്റ് പെനിട്രേഷൻ, ആൻഡ് ദ ഫിഫ്ത്ത് വൺ ഈസ് ദ മാർക്കറ്റ് സൈസ്. ദെൻ സിക്സ്ത് വൺ ഈസ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബയേഴ്സ്. എക്സ്പീരിയൻസ്ഡ് ബയേഴ്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രോഡക്റ്റ് ദാറ്റ് നീഡ് പേഴ്സണൽ സെല്ലിങ്. ഇൻഡസ്ട്രിയൽ പ്രോഡക്റ്റിൽ വാങ്ങിച്ച എക്സ്പീരിയൻസ് ഉള്ള ബയേഴ്സ് ആണെങ്കിൽ അവിടെ പേഴ്സണൽ സെല്ലിംഗ് ആണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്. അതുപോലെ തന്നെ പ്രമോഷൻ മിക്സിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സുകളാണ് എക്സ്പീരിയൻസ് ഓഫ് ബയേഴ്സ്, ബയേഴ്സിനുള്ള നേരത്തെ ഉള്ള ആ ഒരു പ്രോഡക്റ്റ് വാങ്ങിയതിൽ നിന്നുള്ള എക്സ്പീരിയൻസും, അതുപോലെ തന്നെ ടൈം അവൈലബിൾ ഫോർ പർച്ചേസും, ഫ്രണ്ട്സിൻ്റെ ഇൻഫ്ലുവൻസും, റീറ്റെയിലേഴ്സിൻ്റെ ഇൻഫ്ലുവൻസും, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പ്രമോഷൻ മിക്സിനെ അഫക്റ്റ് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് പോയിൻ്റ് ഈസ് ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജി. ഇഫ് ദ പ്രോഡക്ട്സ് ആർ ഡയറക്ട്ലി സോൾഡ് ബൈ ദ മാനുഫാക്ചറർ, പേഴ്സണൽ സെല്ലിംഗ് ഈസ് ദ ടൂൾ ഓഫ് പ്രമോഷൻ. അഡ്വർടൈസിങ് ഈസ് ഓൺലി എ സപ്പോർട്ടിംഗ് ടൂൾ. ഒരു പ്രോഡക്റ്റ് നേരിട്ട് മാനുഫാക്ചറർ നേരിട്ട് തന്നെ സോൾഡ് ചെയ്യുവാണെങ്കിൽ അതിനകത്ത് പേഴ്സണൽ സെല്ലിങ്ങിൻ്റെ മാത്രം ആവശ്യമുള്ളൂ. അതേസമയം അതിനോടൊപ്പം അഡ്വർടൈസിങ് ഒരു സപ്പോർട്ടിംഗ് ആയിട്ട് മാത്രമേ കാണത്തുള്ളൂ. മാനുഫാക്ചറർ ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത് അത് നേരിട്ടാണ് അദ്ദേഹം വിൽക്കുന്നതെങ്കിൽ പേഴ്സണൽ സെല്ലിങ്ങിൻ്റെ ആവശ്യമേ അവിടെ വരുന്നുള്ളൂ. അഡ്വർടൈസിങ് അവിടെ ഒരു ടൂളായിട്ട് മാത്രമാണ് നിൽക്കുന്നത്. ഇനി പേഴ്സണൽ സെല്ലിംഗ് ആൻഡ് അഡ്വർടൈസിങ് ഈസ് റിക്വയർഡ് ഫോർ മാർക്കറ്റ് പെനിട്രേഷൻ. മാർക്കറ്റ് പെനിട്രേഷൻ വേണമെന്നുണ്ടെങ്കിൽ അവിടെ തീർച്ചയായിട്ടും പേഴ്സണൽ സെല്ലിങ്ങും അഡ്വർടൈസിങ്ങും അത്യാവശ്യമായിട്ട് തന്നെ വരുന്നുണ്ട്. ഇനി ഈ ഒരു പ്രോഡക്റ്റ് ഒരു ലോങ്ങർ ചാനലിൽ കൂടിയാണ് കൺസ്യൂമേഴ്സിൻ്റെ അടുത്ത് എത്തുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവിടെ അഡ്വർടൈസിങ്ങും പേഴ്സണൽ സെല്ലിങ്ങിനേക്കാൾ കൂടുതലായിട്ട് അഡ്വർടൈസിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കാം. ഇതാണ് ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജി. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജിയെ കുറിച്ച് പറയുകയാണെങ്കിൽ എങ്ങനെയാണ് ഈ പ്രോഡക്റ്റ് കൺസ്യൂമറിൻ്റെ അടുത്ത് എത്തുന്ന, ഫൈനൽ കൺസംഷൻ എത്തുന്ന രീതി എന്നുള്ളതിനനുസരിച്ചിട്ടുള്ളതാണ്. അപ്പം ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജിയിൽ
മാനുഫാക്ചറർ നേരിട്ട് തന്നെ പ്രോഡക്റ്റ് സെല്ല് ചെയ്യുകയാണെങ്കിൽ അവിടെ പേഴ്സണൽ സെല്ലിങ്ങിൻ്റെ ആവശ്യമേ വരുന്നുള്ളൂ. അഡ്വർടൈസിങ്ങിന് ഒരു സപ്പോർട്ടീവ് റോൾ മാത്രമാണുള്ളത്. ഇനി അതുപോലെ മാർക്കറ്റ് പെനട്രേഷൻ വേണമെന്നുണ്ടെങ്കിൽ പേഴ്സണൽ സെല്ലിങ്ങും അതോടൊപ്പം തന്നെ അഡ്വർടൈസിങ്ങും ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഇനി ഈ ഒരു പ്രോഡക്റ്റ് ഒരു ലോങ്ങർ ചാനലിൽ കൂടിയാണ് കൺസ്യൂമേഴ്സിൻ്റെ അടുത്ത് എത്തുന്നതെങ്കിൽ അവിടെ അഡ്വർടൈസിങ്ങിന് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. പേഴ്സണൽ സെല്ലിങ്ങിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് അഡ്വർടൈസിങ്ങിനാണ് അവിടെ വരുന്നത്. 8th പോയിൻ്റ് ഈസ് പ്രൈസിങ് സ്ട്രാറ്റജി. പ്രൈസിങ് ഇൻഫ്ലുവൻസസ് പ്രമോഷൻ സ്ട്രാറ്റജി. ഇഫ് ദ ബ്രാൻഡ് ഈസ് പ്രൈസ്ഡ് ഹയർ ദാൻ ദ കോമ്പറ്റീറ്റേഴ്സ് പ്രൈസ്, പേഴ്സണൽ സെല്ലിങ് ഈസ് യൂസ്ഡ്. ഇഫ് ദ പ്രൈസ് ഈസ് കമ്പാരിറ്റീവ്ലി ലോ, ഓൺലി ലിറ്റിൽ പ്രമോഷൻ ഈസ് നീഡഡ്. ഇഫ് ദ മിഡിൽ മാൻ ആർ അലൗഡ്, ഹയർ പ്രോഫിറ്റ് മാർജിൻ, സെയിൽസ് പ്രമോഷൻ അറ്റ് ഡീലർ ലെവൽ ഈസ് ഇമ്പോർട്ടൻ്റ്. നെക്സ്റ്റ്, പ്രമോഷൻ മിക്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന അടുത്തൊരു ഫാക്ടറാണ് പ്രൈസിങ് എന്ന് പറയുന്നത്. പ്രൈസിങ് ഇൻഫ്ലുവൻസസ് പ്രമോഷൻ സ്ട്രാറ്റജി. ബ്രാൻഡിൻ്റെ പ്രൈസ് കോമ്പറ്റീറ്റേഴ്സ് പ്രൈസിനേക്കാൾ ഹയർ ആണെന്നുണ്ടെങ്കിൽ അവിടെ പേഴ്സണൽ സെല്ലിങ് ആവശ്യമുണ്ട്. അതേസമയം കമ്പാരിറ്റീവ്ലി ലോ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് പ്രമോഷൻ്റെ മാത്രമേ ആവശ്യം വരുന്നുള്ളൂ. നെക്സ്റ്റ് വൺ ഈസ് കോസ്റ്റ് ഓഫ് പ്രമോഷൻ. ദ കോസ്റ്റ് ഓഫ് ദ മീഡിയ ഓഫ് അഡ്വർടൈസിങ് ആൻഡ് സെയിൽസ് പ്രൊമോഷൻ ടൂൾസ് ഷുഡ് ബി കൺസിഡേർഡ് വയൽ ഡിസൈഡിങ് ദ പ്രൊമോഷണൽ മിക്സ്. പ്രമോഷൻ മിക്സിന് എത്രത്തോളം കോസ്റ്റ് ആകും എന്നുള്ളതാണ് അടുത്ത ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടർ. ദെൻ 10th ഫാക്ടർ ഈസ് അവൈലബിലിറ്റി ഓഫ് ഫണ്ട്സ്. അഡ്വർടൈസിങ്ങിനും സെയിൽസിനും കൂടുതലായിട്ട് ഒരു ഫേം അഡ്വക്കേറ്റ് ആയിട്ടുള്ള ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അഡ്വർടൈസിങ്ങും സെയിൽസ് പ്രൊമോഷനും ഒക്കെ നടത്താൻ പറ്റും. അതുപോലെ തന്നെ ചെറിയ ഫേമിനെ സംബന്ധിച്ചാണെങ്കിൽ അവർക്ക് റിസോഴ്സസ് വളരെ കുറവായിരിക്കും. അങ്ങനെയുള്ളടത്ത് പേഴ്സണൽ സെല്ലിങ്ങിനെ ആയിരിക്കും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നത്. ഓക്കെ, ഇത്രയുമാണ്, ഇത്രയും പോയിൻറ്സുകളാണ്, 10 പോയിൻറ്സ് ആണ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് പ്രമോഷൻ മിക്സിൽ വരുന്നത്. ഫസ്റ്റ് വൺ ഈസ് നേച്ചർ ഓഫ് ദ പ്രോഡക്റ്റ്. ദെൻ സെക്കൻഡ് വൺ ഈസ് നേച്ചർ ഓഫ് ദ മാർക്കറ്റ്. തേർഡ് വൺ സ്റ്റേജസ് ഇൻ ദ പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ, മാർക്കറ്റ് പെനട്രേഷൻ, മാർക്കറ്റ് സൈസ്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബയേഴ്സ്, ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജി, ദെൻ പ്രൈസിങ് സ്ട്രാറ്റജി, കോസ്റ്റ് ഓഫ് പ്രമോഷൻ, അവൈലബിലിറ്റി ഓഫ് ഫണ്ട്സ്.